കേസ് അന്വേഷിച്ച സംഘത്തിന് അഭിനന്ദനവുമായി ഡി ജി പി അനിൽകാന്ത് പോലീസിന്റെ കഠിനാധ്വാനത്തിന് ഫലം ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രീയമായി കേസ് തെളിയിച്ചതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ് അന്വേഷണം ഏറെ പ്രയാസകരമായിരുന്നു ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഡി ജി പി അനിൽകാന്ത് വ്യക്തമാക്കി കേരളക്കരയിലെ ഞെട്ടിച്ച കേസിൽ പ്രതിയും ഭർത്താവുമായ സൂരജ് കുറ്റക്കാരനാണെന്നാണ് കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചത് വിധി കേൾക്കാൻ ഉത്രയുടെ അച്ഛനും സഹോദരനും കോടതിയിലെത്തിയിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സൂരജിനോട് കോടതി ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്നായിരുന്നു മറുപടി കേസ് അത്യപൂർവ്വങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയ പ്രോസിക്യൂഷൻ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് വാദിച്ചു വിചിത്രവും പൈശാചികവും ദാരുണവുമായ കേസാണിത് സ്വന്തം ഭാര്യ വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ പ്രതി മറ്റൊരു കൊല ആസൂത്രണം ചെയ്തു സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്ന വിധിയായിരിക്കണമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു കേസിൽ സൂരജിനുള്ള ശിക്ഷ പതിമൂന്നിന് പ്രസ്താവിക്കുമെന്നും കോടതി അറിയിച്ചു ഉത്രയെ കൊലപ്പെടുത്താൻ സൂരജ് പാമ്പിനെ ഉപയോഗിച്ചത് മൂന്ന് തവണയാണ് ആദ്യം രണ്ടു തവണ മൂർഖനെയും അണലിയെയും മാറി മാറി ഉപയോഗിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല ഒടുവിൽ മൂർഖനെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി ഉത്രയുടെ കയ്യിൽ കടിപ്പിച്ചാണ് മരണം ഉറപ്പാക്കിയത് പാമ്പു പിടുത്തക്കാരനായ കല്ലുവാതുക്കൽ ചാവരുക്കാവ് സുരേഷിൽ നിന്നാണ് സൂരജ് പാമ്പിനെ വാങ്ങിയത് രണ്ടാം തവണ പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഉത്ര ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം സ്വന്തം വീട്ടിലേക്കാണ് പോയത് ആദ്യ രണ്ടു തവണയും ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് സൂരജ് മൂന്നാം തവണ കൃത്യം നടപ്പാക്കിയത് സുരേഷിൽ നിന്ന് മൂർഖൻ പാമ്പിനെ വാങ്ങിച്ച് കുപ്പിയിലാക്കി ബാഗിൽ സൂക്ഷിച്ചാണ് സൂരജ് ഉത്രയുടെ വീട്ടിലെത്തിയത് രണ്ടായിരത്തി ഇരുപത് മെയ് ആറിന് രാത്രി ഉത്രയ്ക്ക് ജ്യൂസ് നൽകിയ ശേഷം ഉറങ്ങുന്നതുവരെ കാത്തുനിന്നു ഉത്ര ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം കിടപ്പുമുറിയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുപ്പിയിൽ നിന്ന് പാമ്പിനെ എടുത്ത് കട്ടിലിലേക്കിട്ടു എന്നാൽ പാമ്പ് ഉത്രയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങിയതല്ലാതെ കടിച്ചിരുന്നില്ല മൂന്നാമതും തന്റെ ശ്രമം വിഫലമാവുകയാണെന്ന് കണ്ട സൂരജ് പാമ്പിനെ കൈയിലെടുത്ത ശേഷം ഉത്രയുടെ കയ്യിൽ കടുപ്പിച്ചു പാമ്പിനെ കൈകാര്യം ചെയ്യുന്നതിന് സൂരജ് കൃത്യമായ പരിശീലനം നേടിയിരുന്നു കൃത്യത്തിനു ശേഷം പാമ്പിനെ അലമാരയ്ക്കുള്ളിലേക്ക് വിട്ടു പാമ്പിനെ പിന്നീട് അലമാരയ്ക്കുള്ളിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച ശേഷം സൂരജ് ഒന്നും അറിയാത്ത പോലെ ഉത്രയ്ക്കൊപ്പം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ പുറത്തിരുന്ന് കാപ്പി കുടിക്കുകയും ചെയ്തെന്നാണ് ഉത്രയുടെ മാതാപിതാക്കൾ അന്വേഷണ സംഘത്തിനു നൽകിയ മൊഴി ഏറെ വൈകിട്ടും ഉത്ര ഉണരാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ വിളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പാമ്പുപടി മരണമെന്ന് സ്ഥിരീകരിക്കുകയും പിന്നീടാണ് ക്രൂരമായ ഈ കൃത്യത്തിന്റെ ചുരുളഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി